ഫാഷൻ കൊണ്ട് പെരിന്തൽമണിയുടെ ഹൃദയം കവർന്ന കെ എം ടി സിൽക്സ് ഇനി പുതിയ രൂപത്തിൽ. ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവിച്ചറിയാൻ ഏവർക്കും കെ എം ടി സിൽക്സിലേക്ക് സ്വാഗതം. കെ എം ടി സിൽക്സ് പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ. വിപണി കണ്ടെത്താനാകാതെ പച്ചക്കറികൾ ഉഴുതുമറിച്ച ഒറ്റപ്പാലം പനമണ്ണയിലെ സഹോദരങ്ങൾക്ക് സുമനസ്സുകളുടെ കൈത്താക. തൃശ്ശൂരിൽ നിന്നുള്ള വ്യവസായിയടക്കം നിരവധി പേരാണ് കർഷക സഹോദരങ്ങളിൽ നിന്നും പച്ചക്കറി വാങ്ങിയത്. 2.5 ടൺ പച്ചക്കറിയാണ് 2 ദിവസം കൊണ്ട് വിൽപ്പന നടന്നത്. മലബാർ ന്യൂസ് ഇമ്പാക്റ്റ്. ഒറ്റപ്പാലം പനമണ്ണയിലെ സഹോദരങ്ങളായ കനകരാജനും ജയരാജനും കൃഷി ചെയ്ത പച്ചക്കറികൾ വിൽപ്പന നടത്താൻ കഴിയാതെ പ്രതിസന്ധിയിലാവുകയും 3 ടണ്ണോളം കുമ്പളനും മത്തനുമടക്കം പച്ചക്കറികൾ ഉഴുതുമറിച്ചതും മലബാർ ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതിസന്ധി മനസ്സിലാക്കിയ നിരവധി പേരാണ് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നത്. ചെറിയ രീതിയിലും വലിയ രീതിയിലും നിരവധി പേരാണ് ഇവരിൽ നിന്നും പച്ചക്കറികൾ വാങ്ങിയത്. തൃശൂർ സ്വദേശിയായ വ്യവസായി തൻ്റെ പഞ്ചായത്തിലെ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനായി 2.5 ടൺ കുമ്പളനാണ് വാങ്ങിയത്. കിലോയ്ക്ക് 8 രൂപ തോതിലാണ് വിൽപ്പന നടത്തിയത്. ഇതിനു പുറമെ വാണിയംകുളം വരോട് ഭാഗങ്ങളിലെ ആളുകളും പച്ചക്കറികൾ മിതമായ നിരക്കിൽ വാങ്ങിയിട്ടുണ്ട്. ഇതിനു പുറമെ മങ്കര പഞ്ചായത്തിലേക്കും ഒറ്റപ്പാലം നഗരസഭയിലേക്കും പച്ചക്കറികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സഹോദരങ്ങൾ പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ ഒരു സന്നദ്ധ ടീം വന്നിട്ട് ഞാനായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്താ പറയുക 1000 കുമ്പളങ്ങ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ 1000 കുമ്പളങ്ങ ഇപ്പോൾ അവർക്കൊന്ന് കയറ്റി കൊടുത്ത് അവർക്ക് 8 രൂപ വെച്ചിട്ടാണ് ഞാനത് കൊടുത്തത്. പിന്നെ വരോടുന്ന് ഒരു ടീം വന്നിട്ട് ഇന്നലെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയി, അതുപോലെ ഇന്ന് വാണിയംകുളത്ത് നിന്ന് കൊണ്ടുപോയി. അങ്ങനെ ഒരു 2.5 ടണ്ണോളം കഷി എനിക്ക് വിൽക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് നഷ്ടത്തിൽ നിന്ന് എനിക്കൊരുപാട് സഹായം ഇങ്ങനെ ഈ ചാനലുകാരുണ്ടാവുകൊണ്ട് എനിക്കതൊരു ഉപകാരത്തിൽപ്പെട്ടു. ഇത്രയും സാധനങ്ങൾ സെയിൽ ചെയ്യാൻ പറ്റി. 2 ടണ്ണോളം കുമ്പളനും മത്തനും ഇനിയും വിൽപ്പന നടത്താൻ ബാക്കിയാണ്. എങ്കിലും വിളവെടുത്ത പകുതി പച്ചക്കറിയെങ്കിലും വിറ്റൊഴിക്കാൻ സാധിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് ഈ കർഷക സഹോദരന്മാർ. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം.